തിരുവനന്തപുരം മലയൻകീഴിലെ വിദ്യ എന്ന യുവതിയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞിരിക്കുന്നു. വിദ്യ കുളിമുറിയിൽ തലയടിച്ച് വീണാണ് മരിച്ചതെന്നായിരുന്നു ഭർത്താവ് പ്രശാന്ത് പോലീസിന് ആദ്യം മൊഴി നൽകിയത്. അയാളുടെ മൊഴിയിൽ സംശയം തോന്നിയ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെയാണ് കൊലപാതക വിവരം പുറത്തായത്. പിന്നാലെ പ്രശാന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശിയായ വിധിയെ പരിക്കുകളോടെയാണ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരണം സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഭർത്താവായ പ്രശാന്ത് പോലീസിന് നൽകിയ മൊഴി ഇത്തരത്തിൽ ബാത്റൂമിൽ തലയിടിച്ചു വീണ് പരിക്കേറ്റു എന്നായിരുന്നു. പക്ഷേ അതിന് വിരുദ്ധമായ മൊഴി ഈ വിധിയുടെ പിതാവും വിധിയുടെ മകളും പോലീസിന് നൽകിയിരുന്നു. അപ്പോൾ തന്നെ ഒരു സംശയം ഉയർന്നിരുന്നു. എന്തായാലും വിധിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അതിനിടയിൽ പ്രശാന്ത് പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്നു. പ്രശാന്തിനെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിൻ്റെ രഹസ്യങ്ങൾ പുറത്തറിയുന്നത്. പ്രശാന്തും വിധിയും തമ്മിൽ നിരന്തരം കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രശാന്ത് ഇത്തരത്തിൽ ലഹരിക്ക് അടിമയായിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ ലഹരി ഉപയോഗിച്ച ശേഷം വീട്ടിലെത്തിയ പ്രശാന്തും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടായി. ഇതേ തുടർന്ന് പ്രശാന്ത് ഭാര്യയെ തലക്കടിച്ചും തൊഴിച്ചും കൊല ചെയ്യുകയായിരുന്നു എന്നാണ് പ്രശാന്ത് തന്നെ പോലീസിന് നൽകിയ മൊഴി. കൂടാതെ വിധിയുടെ ശരീരത്തിൽ ക്ഷതമേറ്റ പാടുകളുമുണ്ടായിരുന്നു. ആ സംശയം ഇൻക്വസ്റ്റ് സമയത്ത് പോലീസിനോട് ഡോക്ടർമാരും പങ്കുവച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഭർത്താവ് പ്രശാന്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ക്രൂരത പുറത്തറിയുന്നത്. ഏകദേശം 1.5 മാസം മുൻപാണ് മലയൻകീഴ് വാടക വീട്ടിൽ ഇവർ എത്തുന്നത്. സമീപത്തെ വീടുകളുമായൊന്നും ഇവർക്ക് കാര്യമായ ബന്ധമുണ്ടായിരുന്നില്ല. എപ്പോഴും പ്രശാന്ത് ലഹരിക്കടിമയായി എത്തി വന്ന ശേഷം വിധിയെ ആക്രമിക്കാറുണ്ടായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും വളരെ ക്രൂരമായി ഭർത്താവ് ഭാര്യയെ കൊന്നിരിക്കുന്നു.